സ്വർണ്ണക്കടത്തിലെ കേസ് ബാംഗ്ലൂരിലേക്കല്ല ചെന്നൈയിലേക്ക് മാറ്റാനാണ് ഇ ഡിയുടെ നീക്കം ഇത് മുന്നിൽ കണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ ചെന്നൈയിലേക്ക് മാറ്റിയതെന്നാണ് വിലയിരുത്തുന്നത് കേസിൻ്റെ വിചാരണ കേരളത്തിൽ നിന്ന് മാറ്റാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇ ഡി കരുതലോടുള്ള നീക്കമാണ് നടത്തിയത് വിചാരണ ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇ ഡി തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു കൊച്ചിയിലെ കോടതിയിൽ നിന്ന് വിചാരണ ബാംഗ്ലൂരിലേക്ക് മാറ്റുന്നതിന് ശിവശങ്കർ ഉൾപ്പെടെയുള്ള പ്രതികളിൽ ചിലർ എതിർക്കുമെന്നുള്ളത് ഉറപ്പാണ് സംസ്ഥാന സർക്കാരും ഈ ഹർജിയെ എതിർക്കാനാണ് സാധ്യത ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഇ ഡി ചെന്നൈയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നത് ബി ജെ പി ഭരിക്കുന്ന കർണാടകത്തിലേക്ക് വിചാരണ മാറ്റുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യമുണ്ടെന്നാണ് സർക്കാരിൻ്റെ വാദം അതിനാൽ മറ്റൊരു അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് കേസ് മാറ്റാൻ സാധ്യത കൂടുതലാണ് കേസ് മാറ്റേണ്ടി വരുമെന്നതിൻ്റെ ആവശ്യകത ഇ ഡിക്ക് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനായാൽ ചെന്നൈയിലേക്ക് മാറ്റുന്നതിനെ പ്രതികളും സർക്കാരും അനുകൂലിച്ചേക്കും ഇത് മുന്നിൽ കണ്ടാണ് ഒരു മുഴം മുന്നേ എറിഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ ചെന്നൈയിലേക്ക് മാറ്റിയിരിക്കുന്നത് കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റുന്ന പക്ഷം കേസിലെ എല്ലാ തുടർ നടപടികളും അങ്ങോട്ട് മാറും തുടരന്വേഷണം ഉൾപ്പെടെയുള്ള മേൽനോട്ടവും ഈ കോടതിക്കാവും അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതോടെ കോടതി മാറ്റണമെന്ന ആവശ്യത്തിൽ കഴമ്പില്ലെന്ന വാദവും സർക്കാർ ഉന്നയിക്കും കേസിൽ സർക്കാർ ഏജൻസികൾ അനധികൃതമായി ഇടപെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി കോടതി മാറ്റം ആവശ്യപ്പെടുന്നത് പി രാധാകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തതാണ് അതിലൊന്നായി ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്നാൽ ഉദ്യോഗസ്ഥനെ മാറ്റിയതിലൂടെ ഈ വാദത്തിന് പ്രസക്തിയില്ലെന്നും സർക്കാർ ഉന്നയിക്കും വിചാരണ കോടതി ചെന്നൈയിലേക്ക് മാറ്റിയാൽ അവിടെ രാധാകൃഷ്ണൻ്റെ പരിചയം ഇ ഡിക്ക് പ്രയോജനമാകും കൊച്ചി യൂണിറ്റിൽ രാധാകൃഷ്ണന് പകരം കേസിന് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ അടുത്ത ആഴ്ചയോടെ നിയമിക്കും പ്രതി സ്വപ്ന സുരേഷിൻ്റെ രഹസ്യമൊഴി പ്രകാരം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർക്കെതിരെ അന്വേഷണം വേണമെന്നാണ് ഇ ഡി കേന്ദ്ര ഡയറക്ടേറ്റിൻ്റെ നിലപാട് ഉന്നതർക്കെതിരെയുള്ള അന്വേഷണ വേളയിൽ മലയാളികളായ ഉദ്യോഗസ്ഥർ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇ ഡി കണക്കുകൂട്ടുന്നു അതിനാൽ സ്വർണ്ണക്കടത്ത് തുടരന്വേഷണത്തിൽ ഇനി കൊച്ചി യൂണിറ്റിലെ തന്നെ ഉത്തരേന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകാനാണ് സാധ്യത ആർക്കൊക്കെ ചുമതല കൊടുത്ത് ആരെയൊക്കെ അന്വേഷിച്ചാലും പുതുതായി എന്തെങ്കിലും ഒരു തുരുമ്പ് കിട്ടാൻ സാധ്യതയുണ്ടോ രാജ്യത്തുള്ള ഒട്ടുമിക്ക ഏജൻസികളും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തലനാരിഴ കീറി മുറിച്ച് പരിശോധിച്ചതല്ലേ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ലെന്ന് ഇനിയും മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ തലയ്ക്കുള്ളിൽ ചാണകം തന്നെയാണ് ചുമതല്ല ചാണക സംഖ്യയെന്ന് നിങ്ങളെ വിളിക്കുന്നത് ഒന്നുകിൽ പറഞ്ഞാൽ മനസ്സിലാക്കണം അല്ലെങ്കിൽ കണ്ടറിയണം എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ അനുഭവിച്ചു വീണ്ടും പറയുന്നു എങ്ങനെയൊക്കെ അന്വേഷിച്ചാലും നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയും ഒരു തുരുമ്പും കിട്ടില്ല കാരണം മടിയിൽ കാനമുള്ളവൻ വഴിയിൽ തപ്പിയാൽ മതി